ഓൺലൈൻ പഠനത്തിന് ടി വി ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടിയ വിദ്യാർത്ഥികൾക്ക് കെ.എസ്.ഇ.ബി വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ടി വി നൽകി. ഇതിന്റെ വിതരണോദ്ഘാടനം മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റജിത് ഷാമുവൽ നിർവഹിച്ചു. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓൺലൈൻ പഠനം ആരംഭിച്ചപ്പോൾ ടി വി ഇല്ലാത്ത വിദ്യാർത്ഥികൾ വളരെയേറെ ബുദ്ധിമുട്ടിയ സാഹചര്യത്തിൽ വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ടി വികൾ നൽകുന്ന പദ്ധതികൾ സംസ്ഥാനത്ത് ഉടനീളം നടന്നുവരുന്ന സാഹചര്യത്തിലാണ് കെ.എസ്.ഇ.ബി വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മല്ലപ്പള്ളി പരിയാരത്ത് വിദ്യാർത്ഥിക്ക് ടി വി നൽകിയത്. ഇതിന്റെ വിതരണോദ്ഘാടനം മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റജി ശാമുവൽ നിർവഹിച്ചു. വർക്കേഴ്സ് അസോസിയേഷനും വർക്കേഴ്സും ചേർന്ന് സൗജന്യമായിട്ടാണ് ചെയ്തു കൊടുത്തിട്ടുള്ളതെന്നാണ് ഏറ്റവും പ്രസ്താവികമായ കാര്യം. കഴിഞ്ഞ ദിവസം മൂന്ന് പോസ്റ്റിട്ട് വയർ ചെയ്ത് കൊടുക്കുകയും ആ വീട്ടിൽ ടി വി കൊടുക്കുകയും ചെയ്തത് എ.എസ്.സി പറയുണ്ടായി. കഴിഞ്ഞ ദിവസം MLA ആണ് ആ വായ്പൂർ സെക്ഷനിലെ ഒരു വീട് വൈദ്യുതീകരിച്ചതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മവും ടി വിയും അവിടെ വിതരണം ചെയ്തത്. ഇപ്പോൾ മല്ലപ്പള്ളിയിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് പരിയാരത്ത് മൂന്നാമത്തേതാണ്. ഒട്ടനവധി ധനസമാഹരണത്തോടുകൂടി ടി വിയും മറ്റ് പഠനോപകരണങ്ങളും ഒക്കെ തന്നെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മല്ലപ്പള്ളി പഞ്ചായത്ത് പരിധിയിൽ ഞങ്ങൾ ആദ്യം കണക്കെടുത്തപ്പം 4 കുട്ടികൾക്കാണ് പഠന സൗകര്യം ഇല്ലായിരുന്നത് ഞങ്ങൾ മനസ്സിലാക്കി. പക്ഷേ ആഴത്തിൽ പഠിച്ചപ്പോൾ മറ്റ് ഈ മല്ലപ്പള്ളി പഞ്ചായത്തിന് പുറത്ത് പഠിക്കുന്ന കുട്ടികളും മല്ലപ്പള്ളി വാസികളായിട്ടുണ്ട്. ഇവരുടെ എല്ലാം കണക്കെടുത്തപ്പോൾ ഏതാണ്ട് 40 പേരെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. കൃത്യമായി പരിഗണിച്ചു, ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ പട്ടിക തയ്യാറാക്കി പഞ്ചായത്ത് പൊതുജനങ്ങളുടെ സഹകരണത്തോടുകൂടി 16 ടി വി മേടിച്ചു കൊടുത്തു, വ്യവസായ വകുപ്പ് കൊടുത്തു, ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുത്തു, സ്വകാര്യ വ്യക്തികൾ കൊടുത്തു. നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന പ്രദേശമാണ്. യൂണിറ്റ് പ്രസിഡന്റ് ഷിജോ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സ്റ്റാൻലി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ചുരുക്കം ശതമാനം കുഞ്ഞുങ്ങൾക്ക് ഈ തരത്തില് ഉള്ള പഠനം ലഭിക്കാത്ത ഒരവസ്ഥയുണ്ട്. അതിന് വിവിധങ്ങളായ കാരണങ്ങളുണ്ട്. വീട്ടിൽ വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട്, പഠന സൗകര്യം ഇല്ലാത്തതുകൊണ്ട്, ടി വി ഇല്ലാത്തതുകൊണ്ട് പഠന സൗകര്യം ലഭിക്കാത്തതുകൊണ്ട്, ഈ ബുദ്ധിമുട്ടുകളെല്ലാം കണ്ടുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങളും പ്രവർത്തകരും യുവജന സംഘടനകളും ഒക്കെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കെ.എസ്.ഇ.ബിയിലെ CA2 സംഘടനയായ വർക്കേഴ്സ് അസോസിയേഷൻ വൈദ്യുതീകരിക്കാത്ത വീടുകൾ സൗജന്യമായിട്ട് വൈദ്യുതീകരിച്ച് നൽകുകയും അതോടൊപ്പം തന്നെ ടി വി ഇല്ലാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അത്തരം ഭവനങ്ങളിൽ ടി വികൾ വാങ്ങിച്ചു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. മല്ലപ്പള്ളി AXC പ്രസീത, യൂണിറ്റ് സെക്രട്ടറി സജിമോൻ, ഡിവിഷൻ കമ്മിറ്റി അംഗം സുകുമാരൻ, ഗ്രാമപഞ്ചായത്ത് അംഗം മോളിജോയ്, CPM ലോക്കൽ സെക്രട്ടറി ജോർജ് കുട്ടി പരിയാരം എന്നിവർ പ്രസംഗിച്ചു. സംഘടനയുടെ മല്ലപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് ഷിജോയും സെക്രട്ടറി സജിമോനും മുൻകൈയെടുത്താണ് ടി വി നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത്.